ഒരു സമ്പദ് വ്യവസ്ഥ ഒരുപാട് വേരിയബിൾസിൻ്റെ ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു വ്യവസ്ഥയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. കോംപ്ലക്സ് ആയ ഇത്തരത്തിലുള്ള മെക്കാനിസംസിനെ പഠിക്കുവാൻ വളരെയധികം എഫേർട്ട് അക്കാഡമിക് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ സങ്കീർണതകളാണ് അവയിലെ ചരങ്ങളെ വേരിയബിൾസിനെ അളക്കുവാൻ പ്രയാസമുള്ളതാക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ എക്കണോമിക് വേരിയബിൾസിനെ മെഷർ ചെയ്യാം എന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെയാണ് എക്കണോമെട്രിക്സ് എന്ന ഡിസിപ്ലിൻ നമ്മളെ സഹായിക്കുന്നത്. എക്കണോമെട്രിക്സ് എന്നാൽ എക്കണോമിക് മെഷർമെൻ്റ് എന്നാണ് അർത്ഥം. എക്കണോമിക് വേരിയബിൾസിനെ മെഷർ ചെയ്യുകയും അതുപോലെ തന്നെ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. എക്കണോമെട്രിക്സ് എന്ന ഈ ശാഖ മൂന്ന് ഡിസിപ്ലിനുകളുടെ കോമ്പിനേഷനായിട്ടാണ് പറയപ്പെടുന്നത്. ഒന്നാമതായി ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് എന്ന ഡിസിപ്ലിനെ പറ്റി നമുക്കറിയാം. സാമ്പത്തിക ശാസ്ത്രം, ഇവയിലാണ് നമ്മൾ എക്കണോമിക് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പഠിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെപ്പറ്റി, സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിലുള്ള ചരങ്ങളെപ്പറ്റി, അതിൻ്റെ വെളിയിലുള്ള ചരങ്ങളെപ്പറ്റിയും നമ്മൾ പഠിക്കുന്നത് ഈ ഡിസിപ്ലിനിലാണ്. രണ്ടാമതായി നമ്മൾ കാണുന്ന ഡിസിപ്ലിൻ മാത്തമാറ്റിക്സാണ്. മാത്തമാറ്റിക്സ് എല്ലാ ഡിസിപ്ലിനുകളെയും സഹായിക്കുന്ന ഒരു കർത്തവ്യം ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ്, നമുക്കറിയാവുന്ന കാര്യം. അതുപോലെ മൂന്നാമത്തേതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ മൂന്ന് ഡിസിപ്ലിനുകളുടെ കോമ്പിനേഷനായ എക്കണോമെട്രിക്സ്, ഇത് സഹായിക്കുന്നത് എക്കണോമിക് തിയറികളെ വാലിഡേറ്റ് ചെയ്യുവാനും ചെക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായി ഒബ്സേർവ് ചെയ്യാൻ പറ്റാത്ത സമ്പദ് വ്യവസ്ഥയിലെ ചില ചരങ്ങളെയും അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ ചില ക്യാരക്ടറിസ്റ്റിക്സിനെയും ഒക്കെ മനസ്സിലാക്കാനുമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഗ്രഗേറ്റ് പ്രൊഡക്ടിവിറ്റി എന്ന കൺസെപ്റ്റിനെ, എന്ന വേരിയബിളിനെ നമുക്ക് ഡയറക്റ്റായി ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒബ്സേർവ് ചെയ്യാൻ കഴിയുന്നതല്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ ചില പ്രൊസീജിയറുകളിലൂടെ കടന്നു പോകേണ്ടതായിരിക്കും. അപ്പോൾ എങ്ങനെ അഗ്രിഗേറ്റ് പ്രൊഡക്ടിവിറ്റി, ഒരു രാജ്യത്തിൻ്റെ അഗ്രിഗേറ്റ് പ്രൊഡക്ടിവിറ്റി എങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, എങ്ങനെ കണ്ടെത്താം, അതിന് നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഡയറക്റ്റായി നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിയുന്ന വേരിയബിൾസിനെ പറ്റിയും അവയുടെ ബന്ധങ്ങളെപ്പറ്റിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് വേരിയബിൾസ്, മൂന്ന് ഡിസിപ്ലിനുകളുടെ കോമ്പിനേഷനായ എക്കണോമെട്രിക്സ് നമ്മളെ സഹായിക്കുന്നത് എക്കണോമിക്സിനെ കൂടുതൽ എഫക്റ്റീവായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ആസ് സച്ച് എക്കണോമെട്രിക്സ് എന്ന ഡിസിപ്ലിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എക്കണോമിക് തിയറിയെ വാലിഡേറ്റ് ചെയ്യുവാൻ, എക്കണോമിക് തിയറിയെ കൂടുതൽ എഫക്റ്റീവ്, എക്കണോമിക്സിനെ കൂടുതൽ എഫക്റ്റീവായി മനസ്സിലാക്കുവാനും സാമ്പത്തിക പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുവാനുമാണ് എക്കണോമെട്രിക്സ് നമ്മളെ സഹായിക്കുന്നത്. ഒരു കട്ടിട്ടാല എക്കണോമെട്രിക്സിൻ്റെ മെത്തഡോളജിയെ പറ്റിയാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. എന്താണ് എക്കണോമെട്രിക്സിൻ്റെ മെത്തഡോളജി? എക്കണോമെട്രിക്സിൻ്റെ മെത്തഡോളജിയെ നമുക്ക് താഴെ പറയുന്ന സ്റ്റെപ്പുകളിൽ സമ്മറൈസ് ചെയ്യാം. ഒന്നാമതായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ദ തിയറി. സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ദ തിയറി, അതായത് ഒരു സാമ്പത്തിക സിദ്ധാന്തത്തിൽ നിന്നാണ് പലപ്പോഴും എക്കണോമെട്രിക് മെത്തഡോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വേരിയബിൾസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, വേരിയബിൾസിനെ അനലൈസ് ചെയ്യുമ്പോൾ എക്കണോമിക്സിൽ ഈ വേരിയബിൾസ് തമ്മിൽ നമ്മൾ ഊഹിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് തിയറി ഈ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു തരുന്നതെന്നുള്ളതാണ്. അവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. എക്കണോമെട്രിക്സിൻ്റെ മെത്തഡോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം കാണാം. എല്ലാവർക്കും അറിയാവുന്ന കെയ്നീഷ്യൻ കൺസംപ്ഷൻ ഫംഗ്ഷനിൽ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ
മെത്തഡോളജി ഓഫ് ഇക്കണോമെട്രിക്സിൻ്റെ തുടക്കം. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനെ പറ്റി നമുക്കറിയാം. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസംഷൻ ഇസ് ഈക്വൽ ടു ഓട്ടോണമസ് കൺസംഷൻ പ്ലസ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്നുള്ളതാണ് കെയ്ൻസ് പറയുന്നത്. കൺസംഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. കൺസംഷൻ കൺസിസ്റ്റ് ഓഫ് ഓട്ടോണോമസ് കമ്പോണൻറ്റ് ആൻഡ് ആൻ ഇൻഡ്യൂസ്ഡ് കമ്പോണൻറ്റ്. ഇതിൽ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, എം പി സി. ഇത് നിങ്ങൾ മാക്രോ എക്കണോമിക്സിൽ പഠിച്ചിരിക്കുന്ന കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇത് വളരെ ക്ലിയറായി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കെയ്ൻസ് പറഞ്ഞു കെയ്നീഷ്യൻ കൺജക്ചേഴ്സിനെ പറ്റി നമുക്കറിയാം. മൂന്ന് കൺജക്ചേഴ്സാണുള്ളത്. അതിലൊരു കൺജക്ചറിനെയാണ് ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടി എടുക്കുന്നത്. ബി ഇസ് ലെസ് ദാൻ വൺ ബട്ട് ഗ്രേറ്റർ ദാൻ സീറോ. കെയ്ൻസ് പറയുന്നത് മെൻ ആർ ഡിസ്പോസ്ഡ് ആസ് എ റൂൾ ആൻഡ് ഓൺ ദി ആവറേജ് ടു ഇൻക്രീസ് കൺസംഷൻ ആസ് ഇൻകം ഇൻക്രീസസ് ബട്ട് നോട്ട് ആസ് മച്ച് ആസ് ഇൻക്രീസ് ഇൻ ദർ ഇൻകം. എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾ കൺസ്യൂം ചെയ്യും, പക്ഷേ എത്രയാണോ ഇൻകം ഇൻക്രീസ് ചെയ്തത് അത്രയും തന്നെ കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ ഒരു രൂപയാണ് നമ്മുടെ ഇൻകം കൂടിയതെങ്കിൽ ഒരു രൂപ തന്നെ നമ്മുടെ കൺസംഷൻ കൂടില്ല, മറിച്ച് ഒന്നിൽ താഴെ ആയിരിക്കും അത്. അപ്പോൾ ബിയുടെ വാല്യൂ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ തിയറിയുടെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ പറയുന്നത് കൺസംഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം, കറണ്ട് ഇൻകത്തിൻ്റെ ഫംഗ്ഷനാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് കൺസംഷൻ, ഉപഭോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫൈയിങ് ദി മാത്തമാറ്റിക്കൽ മോഡൽ. മാത്തമാറ്റിക്കൽ മോഡലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. എക്സാക്റ്റ് ആയ രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ടിലധികം വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ ഒരു എക്കണോമിക് തിയറിയിൽ നിന്നും നമ്മൾ അടുത്തതായി എത്തുന്നത് ആ എക്കണോമിക് തിയറിയെ ഇക്വേഷൻ ഫോമിലേക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റുന്നു എന്നതാണ്. നമ്മൾ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നതാണ് ഈ എക്കണോമിക് തിയറിയുടെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്കൽ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകവും കൺസംഷനും തമ്മിൽ വളരെ എക്സാക്റ്റ് ആയ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ ഈ മാത്തമാറ്റിക്കൽ മോഡൽ പറയുന്നത്. എന്നാൽ റിയാലിറ്റിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻകവും കൺസംഷനും തമ്മിലുള്ള ബന്ധം ഇത്ര എക്സാക്റ്റ് അല്ല. അപ്പോൾ എക്സാക്റ്റ് അല്ലാത്ത റിലേഷൻഷിപ്പാണ് റിയാലിറ്റി നമുക്ക് തരുന്നത്. അവിടെയാണ് എക്കണോമെട്രിക് മോഡലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുകയാണ്. തേർഡ് സ്റ്റെപ്പ് ഇസ് സ്പെസിഫൈങ് ദി ഇക്കണോമെട്രിക് മോഡൽ. എക്കണോമെട്രിക് മോഡലിൻ്റെ അകത്ത് ഈ മാത്തമാറ്റിക്കൽ മോഡലിൽ നിന്ന് അഡീഷണൽ ആയിട്ടുള്ള കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഡിസ്റ്റർബൻസ് ടേം എന്നാണ്, അല്ലെങ്കിൽ എറർ ടേം എന്നാണ്, അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് എറർ ടേം എന്നാണ്. വിച്ച് ഇസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ പ്ലസ് യു ആൻഡ് ദിസ് ടേം ഇസ് നോൺ ആസ് ദി സ്റ്റൊക്കാസ്റ്റിക് എറർ ടേം ഓർ ദി എറർ ടേം. അപ്പോൾ എന്താണ് ഈ എറർ ടേം കാണിക്കുന്നത്? ഈ എറർ ടേം കാണിക്കുന്നത് ഇൻകവുമായുള്ള ബന്ധം കൺസംഷൻ എന്താണെന്നുള്ളതാണ്. ബി കാണിക്കുന്ന ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആണിത്. അതിൽ ബി എം ബി സി ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. എ കാണിക്കുന്നത് എന്താണ്? ഓട്ടോണോമസ് കൺസംഷൻ, അതായത് ഇൻകത്തിൽ മാറ്റം വരുന്നില്ല എങ്കിലും എത്ര കൺസംഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓട്ടോണോമസ് കൺസംഷൻ കാണിക്കുന്നത്. ഇൻകം അല്ലാതെ മറ്റെന്തെല്ലാം ഫാക്ടേഴ്സ് ഉപഭോഗത്തെ എഫക്ട് ചെയ്യുന്നുണ്ട്, കൺസംഷൻ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ എറർ ടേം കാണിക്കുന്നത്. ഈ എറർ ടേമിൽ മറ്റ് എല്ലാ വേരിയബിൾസും കൂടി സബ്സ്യൂം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്തിനാണ് ഒരു എക്കണോമെട്രിക് മോഡൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിയറി ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് വാലിഡേറ്റ് ചെയ്യുവാനും
അതിൽ നിന്ന് കണ്ടെത്തുന്ന വാല്യൂസ് പാരാമീറ്റേഴ്സ്, ഇതിലെ പാരാമീറ്റേഴ്സ് എയും ബിയും ആണെന്ന് നമുക്കറിയാം. ഈ പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് ചില കൺക്ലൂഷൻസിലേക്ക് എത്തുവാനും ഒക്കെ സഹായിക്കുന്നു എക്കണോമെട്രിക് മോഡൽ. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഏറ്റവും പ്രൈമറിയായ മൂന്ന് സ്റ്റെപ്പുകളാണ് എക്കണോമെട്രിക് മെത്തഡോളജിയിൽ. നോ, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിയും ആണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ പർട്ടിക്കുലർ എക്കണോമെട്രിക് മോഡലിനെ അത് ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡേറ്റ കളക്ഷനാണ്. ഡേറ്റ കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്ത ഡേറ്റ വെച്ച് നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ വാലിഡേറ്റ് ചെയ്യാനും ശ്രമിക്കുകയാണ് നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. നോ, ഡേറ്റ കളക്ഷന് വേണ്ടിയുള്ള ടെക്നിക്സൊക്കെ നിങ്ങൾ ഒരുപക്ഷെ അറിയാവുന്നതാണ്. റാൻഡം സാമ്പിളിങ് റാൻഡം ആൻഡ് നോൺ റാൻഡം സാമ്പിളിങ് മെത്തേഡ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. ഡേറ്റ കളക്ഷന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷനാണ്. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബിയുടെയും എയുടെയും വാല്യൂ എത്രയാണെന്ന് കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്നും അനലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ പാരാമീറ്റേഴ്സിനെ അവൈലബിളായ ഡേറ്റയിൽ നിന്ന് നമ്മൾ കണ്ടെത്താനാണ് ഈ സ്റ്റെപ്പിൽ ശ്രമിക്കുന്നത്. എസ്റ്റിമേഷൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഓർഡിനറി ലീ സ്ക്വയേഴ്സ് ഒരു ടെക്നിക്കാണ്. നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് മെയിനായിട്ട് ഈ OLS ടെക്നിക്ക് തന്നെയാണ്. സിമ്പിൾ റിഗ്രഷൻ മോഡൽസാണ് നമുക്ക് ഈ കോഴ്സിൽ ഏറ്റവും അധികം കാണാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും അധികം കാണാനുള്ളത്. അപ്പോൾ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്ത ശേഷം ഇവിടെ നോക്കൂ, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ കൺസംപ്ഷൻ ഫംഗ്ഷൻ്റെ എക്കണോമെട്രിക് മോഡൽ സ്പെസിഫൈ ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്താണ്? ആളുകളുടെ കൺസംപ്ഷൻ്റെ ഡേറ്റ, ആളുകളുടെ ഇൻകത്തിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് തമ്മിൽ നമ്മൾ ഇങ്ങനെ ഒരു ബന്ധമാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ AB എന്ന രണ്ട് പാരാമീറ്റേഴ്സിനെയും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കുന്നു. ബാക്കിയുള്ള എല്ലാ വേരിയബിൾസിനെയും കൂടെ യുവിൽ നമ്മൾ സബ്സ്യൂം ചെയ്തിരിക്കുകയാണെന്ന് മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ എസ്റ്റിമേഷൻ പാർട്ടിൽ നമ്മൾ അവൈലബിളായ എസ്റ്റിമേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുകയാണ്. ആ ഉത്തരം എന്ന് പറയുന്നത് C=100+0.7y എന്നാണെന്ന് കരുതുക. 100+0.7y എന്നാണെന്ന് കരുതുക. അപ്പോൾ ഈ 100+0.7y എന്ന് പറയുന്നത് 100 AB നമുക്ക് കിട്ടിയ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ, 0.7 BC MBC എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കിവിടെ മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ ആദ്യം തിയറിയിൽ സ്റ്റേറ്റ് ചെയ്ത B> 1> > 0 എന്നത് ശരിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. 0.7 ആണ് അതിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിനെ ഉപയോഗിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലെ സ്റ്റെപ്പാണ് ആറാമത്തേത്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തിയ ഈ പാരാമീറ്റേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആയ പാരാമീറ്റേഴ്സ് ആണോ, സ്റ്റാറ്റിസ്റ്റിക്കലി അവ സിഗ്നിഫിക്കൻ്റ് ആണോ എന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇത് ഇതുമായിട്ട് റിലേറ്റഡ് ആയ മെത്തേഡ്സ് എങ്ങനെയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ കോഴ്സിൽ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രഡിക്ഷനാണ്. ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രഡിക്ഷൻ നമുക്ക് ഈ കിട്ടിയ വാലിഡേറ്റ് ചെയ്ത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യപ്പെട്ട ഈ റിലേഷൻഷിപ്പിനെ വെച്ച് നമുക്ക് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ
ഇപ്പോഉള്ള ഈ എം ബി സി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താണ്? നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിന്റെ ബന്ധം 1/1 - MBC ആണ്. അപ്പോൾ 1/1 - MBC എന്ന ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ടൈംസ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചേഞ്ച് ഇൻ ഇൻകം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് നാളെ ഒരു ഇൻകം ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയാൽ എത്ര ഇൻകത്തിൽ മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇതാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രെഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ഫൈനലി ദിസ് ക്യാൻ ബി യൂസ് ഫോർ കൺട്രോൾ ആൻഡ് പോളിസി പർപ്പസ്. നമുക്ക് ഈ മോഡലിനെ നമ്മൾ കണ്ടെത്തിയ ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത ഈ റിലേഷൻഷിപ്പിനെ പോളിസി പർപ്പസിന് വേണ്ടി അതുപോലെ തന്നെ കൺട്രോൾ പർപ്പസിന് വേണ്ടിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് കൺട്രോൾ ആൻഡ് പോളിസി പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ കിട്ടിയ എം ബി സി വെച്ച് നാളെ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവണം, എത്ര ഉണ്ടായാലാണ് നമുക്ക് ഇൻകത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുക, ഈ രീതിയിലുള്ള പഠനങ്ങൾ ഈ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കുവാൻ ഇവിടെ സാധിക്കും ഈ മോഡലുകൊണ്ട്. അപ്പോൾ ഈ കാണുന്ന 8 സ്റ്റെപ്പുകളാണ് എക്കണോമെട്രിക്സിൻ്റെ മെത്തഡോളജിയിൽ മെയിനായിട്ട് ഉള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ തിയറി, സ്പെസിഫിക്കേഷൻ ഓഫ് ദി മാത്തമാറ്റിക്കൽ മോഡൽ, സ്പെസിഫൈയിങ് ദി എക്കണോമെട്രിക് മോഡൽ, ഡേറ്റ കളക്ഷൻ, എസ്റ്റിമേഷൻ ഓഫ് പാരമീറ്റേഴ്സ്, ഹൈപ്പോതസിസ് ടെസ്റ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രെഡിക്ഷൻ, ആൻഡ് ഫൈനലി കൺട്രോൾ ആൻഡ് പോളിസി പർപ്പസസ്.